ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോവാ. അതെ, എനിക്ക് കിടന്നൊന്ന് ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട്. പുല്ല് അടിമാലിയിൽ നിന്ന് സാധനം കയറ്റാനുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ 2.5 മണിക്കൂറാണ് ലാഭം. ഇതിപ്പോ ആ 3-4 മല മുഴുവൻ കയറി ഇറങ്ങണം, ഒരാവശ്യമില്ലാണ്ട്. ആ മലയുടെ കാര്യം പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തത്, എന്ത്? രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ ശബ്ദത്തിന്റെ കുടി കഴിക്കണം. ഓ നശിപ്പ്, നിന്നെയൊക്കെ അക്ഷരം തരാണ്ട് വണ്ടിപ്പണിക്കാരാന്ന് എങ്ങനെ പറയൂടാ? അച്ഛനെ മിണ്ടായി ആൾക്കാർ. ചേടാ, 2 പ്ലേറ്റ് ദോശ. ആ വേറെ സ്പെഷ്യൽ ഒന്നും വേണോ? ഓ സ്പെഷ്യൽ ഒന്നും വേണ. രണ്ട് ഡബിൾ ബുൾസൈ പറഞ്ഞാല്. ആ പറ പറ ചേട്ടാ. രണ്ട് ഡബിൾ ബുൾസൈ. രണ്ട് ഡബിൾ ബുൾസൈ. ആശാനെ ചതിച്ച ആശാനെ വീണ്ടും വെച്ച്. ആർക്ക് കാണാനാ ഇത് വെറുതെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? മോളെ മഹേഷ് കൊണ്ട് കിടത്തോ, ഞാൻ കിടത്തണോ? നീ കിടത്തിയാ മതി, ഞാൻ കുറച്ച് ലേറ്റാ. ഇന്നെങ്കിലും ഒന്ന് നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെ, നാളെ ലോങ് ഡ്രൈവിലല്ലേ നമുക്ക്? ഒരു 1:30 to 45 minutes അടുത്ത ആഴ്ചത്തെ കോൺഫറൻസിനുള്ള പ്രസന്റേഷനാ, നാളെ മറ്റന്നാൾ ഒന്നും നടക്കത്തില്ല. ഇന്നൊരു കോമഡി ഉണ്ടായി, തനുമോട് പറഞ്ഞാണ്. എന്താ സംഭവം? അവളോട് ഞാൻ ചോദിച്ചു, നാളെ ഡാഡി ട്രിപ്പിന് കൊണ്ടുപോയല്ലേ, ഹാപ്പി ആണോ എന്ന്. അവള് പറയാ അവള് ഹാപ്പി ഹാഫേ ഉള്ളൂ, ബാക്കി പാതി സാഡാത്രേ. എന്താ 50-50? ഹാപ്പി എന്താന്ന് വെച്ചാ അവക്ക് മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റുമല്ലോ. സാഡോ? അതാണ് തമാശ. അവള് പറയാ കാറിൽ ഇത്ര നേരം ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ, കൂട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെന്ന്. അപ്പൊ ഇണ്ടൊക്കെ തന്നെ തുടങ്ങിയല്ലേ? അതിപ്പോഴൊന്നുമല്ല, കുറച്ച് നാളായി തനിച്ചിരിക്കുമ്പോ ബോറോട് പറയാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി മറവൂർ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഈ കോൺഫറൻസ് ഇല്ലായിരുന്നു, ഒരു ദിവസം അവിടെ സ്റ്റേ ഒക്കെ ചെയ്ത് പതുക്കെ വന്നാൽ മതിയായിരുന്നു. പരാതി പറയല്ല മഹേഷ്, നമ്മൾ എന്തിനാ ഹോസ്റ്റലിൽ തിരിച്ചിങ്ങോട്ട് പോകുന്നത്? അവിടുത്തെ റോബോട്ടിക് ലൈഫ് സ്റ്റൈലും പിന്നെ ഫാമിലിക്ക് സ്പേസ് ഒട്ടും കിട്ടുന്നില്ല എന്ന് തോന്നിട്ടല്ലേ നമ്മുടെ മ്യൂച്വൽ കൺസേൺസ് ശരിയാണെന്ന് തോന്നിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്? എന്നിട്ടിപ്പോ ഒരു മാസം അടുപ്പിച്ചായി നമ്മൾ ഇങ്ങോട്ട് താമസം മാറിയിട്ട്. Do you feel any difference? Don't worry. ഈ ട്രിപ്പ് എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് വിചാരിച്ചാൽ മതി. വെറുതെ പറയല്ല. ഐ മീൻ ഇറ്റ്. കിടന്നോ. മുറുക്കി കെട്ടിക്കോ, മല കയറി പോകാനുള്ളതാ. ശരി. എന്തു പറ്റി ആശാനെ? ഇവന് ഇന്ന് ആശാൻ ഇപ്പൊ അയാളെ അടുത്തോട്ട് പോണ്ട. ഇച്ചായ ഇച്ചായ ഇന്നലെ എന്നോട് എന്നാ പറഞ്ഞേ, നാളെ വണ്ടി എടുക്കാൻ പറയുമ്പോ വണ്ടി കാണത്തില്ലെന്നല്ലേ? നമുക്ക് സംസാരിക്കാം. എന്ത് സംസാരിക്കാം? വാ സംസാരിക്കാന്ന്. ഇങ്ങോട്ട് വാ, പറയട്ടെ പറയട്ടെ. ഡാ ആന്റണി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. ഇതേ ഇവനിവിടെ വന്നതിന് ശേഷം ഞാനും എന്റെ ജോലിക്കാരും ഇതൊക്കെ അനുഭവിച്ചു തന്നെയാ. അതുകൊണ്ട് നീ പറയുന്ന ഒച്ചിന്റെ കഥ വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാ ഈ സാധനത്തിന് ഇങ്ങനെ വെച്ചുറപ്പിക്കുന്നേ, തല്ലി ഓടിച്ച് കളഞ്ഞൂടെ? എന്റെ കർത്താവ്, ഇവൻ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും? എടാ അവനിവിടെ വന്നിട്ട് 2-2.5 മാസമേ ആയിട്ടുള്ളൂ. വന്ന അന്ന് മുതൽ അവൻ പറയും അവനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും, ഒരു വണ്ടി വരും. ആദ്യമൊക്കെ ഞങ്ങൾ ആട്ടിപ്പായ്ക്കാൻ നോക്കി, പക്ഷെ അപ്പോഴൊക്കെ നീ പറഞ്ഞ ഈ നശിച്ച ഒച്ചിന്റെ ശല്യം ഞങ്ങൾക്കുമുണ്ടായി. അതോടുകൂടി ജോലിക്കാർക്ക് പോലും അവനെ തൊടാൻ പേടി. പിന്നെന്താ, ഇവിടുത്തെ 10 പേരുടെ പണി അവൻ ഒറ്റയ്ക്കെടുക്കും. 10 പൈസ കൂലി വേണ്ടെന്ന് മാത്രമല്ല, അതിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അവനറിയില്ല. അതൊക്കെ നിങ്ങളുടെ തലവേന, അതിനിപ്പോ ഞാനാ. എടാ അവനിവിടെ വന്നതിന് ശേഷം എത്രയോ ലോറികൾ ഇവിടുന്ന് ലോഡ് കയറ്റി പോകുന്നുണ്ട്, ഒരു ലോറിയുടെ പരിസരത്ത് പോലും അവൻ പോയിട്ടില്ല. ഇതിപ്പോ എന്റെ വണ്ടി വന്നപ്പോഴാണ്. അത് നിനക്ക് തീരുമാനിക്കാം. നിനക്ക് ഇവിടുന്ന് ഏറിയാൽ 9 മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ, അതിനിടയ്ക്ക് അവന്റെ സ്ഥലം വരുമ്പോ അവൻ ഇറങ്ങിപ്പോയിക്കോളും. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, അവനായിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആശാനെ കൊണ്ടുപോ ആശാനെ, ഇനിയും ഒച്ചനത്തിനാ എനിക്ക് വയ്യ. എടാ അവൻ വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ അവനെ നീ നിന്റെ കുടുംബത്തെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവൻ ഇറങ്ങൂടാ, ഇനി അതാവും അവൻ ഇറങ്ങിയില്ലെങ്കിൽ നീ അവനെ കാന്തല്ലൂർ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചോ, അവര് നോക്കിക്കോളൂ. ഉള്ളി കയറിട്ടാ കണ്ട, അവനെ ഉള്ളി ഇരുത്തി കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളൂ. നീ പുറകെ കയറ.
മഴ ഇപ്പൊ പെയ്യും. ഈ നട്ടവയിലെ തല്ലി മഴ പെയ്യാൻ പോണം. ആ മഴ പെയ്യുമ്പോ വന്നിരിക്കാം കേട്ടോ. ഇപ്പൊ ചെല്ലടാ ധൈര്യമായിട്ട് ചെല്ലേ. ഞാൻ പോയിട്ട് ചെല്ലേ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല.